അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ് എടുക്കുക കേട്ടോ. നമ്മൾ ചെറിയ ഒരു യാത്രയാണ്, നമ്മൾ 9 മാസത്തിന് ശേഷം ആട്ടോ നമ്മൾ യാത്ര പോകുന്നത്. ജസ്റ്റ് എൻ്റെ ഉമ്മയുടെ വീട്ടിലൊക്കെ പോയതല്ലാണ്ട് നമ്മൾ പുറത്ത് വലിയ ലോങ് ആയിട്ട് നമ്മൾ പോയിട്ടത്. വലിയ ലോങ് ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് 1 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു 9 മാസത്തിന് ശേഷം പോകുന്നത് കൊണ്ടുള്ള കുറച്ചൊരു എൻജോയ്മെൻറ്റിലാണ്. മക്കളൊക്കെ വളരെ സന്തോഷത്തിലാട്ടോ, മക്കളൊക്കെ കുറേയല്ലേ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ പയ്യാമ്പലത്താട്ടോ. പയ്യാമ്പലത്ത് ആയിട്ട് പോകുന്നതല്ല, അതുവഴി പോയപ്പോൾ ചുമ്മാ കയറിയതാ. അപ്പോൾ നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് പയ്യാമ്പലം. അപ്പോൾ അങ്ങനെ പയ്യാമ്പലം ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പയ്യാമ്പലത്തേക്ക് പോകുന്നതിന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതെൻ്റെ നാടാണ്, എവിടെ നോക്കിയാൽ നല്ല പച്ചപ്പൊക്കെയുള്ള നാടാണ് കേട്ടോ. എൻ്റേത് കണ്ണൂരിൽ നിന്നും കുറച്ച് ഉൾഗ്രാമത്തിലാട്ടോ എൻ്റെ നാട് വരുന്നത്. കണ്ണൂരിൽ നിന്നും കുറച്ച് ഉള്ളോട്ടാണ്, നെല്ലിക്കപ്പാലം റൂട്ടായിട്ട് വരും കേട്ടോ, പെരുമാശ്ശേരി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് എന്ത് യാത്ര തുടരാം. നമ്മൾ രാവിലെ ഇറങ്ങിയതാട്ടോ, സ്വഭ്യ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഇറങ്ങിയതാണ്. രാവിലെ ഒരു 6:30 മണിയായിട്ടോ, ഒരു 6:30 ആ ടൈമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ റോട്ടിൽ നിന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിയിൽ നിന്ന് മോനും മോളൊക്കെ കൂടി നല്ല പാട്ടൊക്കെ പാടുമായിരുന്നു കേട്ടോ. നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് പോയത്. മോനും മോളും ഒക്കെ ആരൊന്നും ഒന്നും പറയണ്ട, ഫുള്ള് ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് പെട്രോളൊക്കെ അടിക്കാം. പെട്രോളിനൊക്കെ എന്നാ വിലയാ, 80 രൂപയൊക്കെ കടന്നു കേട്ടോ. ഒരു 50 രൂപയൊക്കെ നമ്മുടെ ഗവൺമെൻറ് ആക്കിയിരുന്നെങ്കിൽ നമ്മളെ പോലുള്ളവർക്കൊക്കെ അതൊരു എന്താ പറയുക വെച്ചാൽ അതൊരു സഹായമായന, ഒരു 50 രൂപയൊക്കെ ആക്കിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു, നമ്മൾ വിട്ടു, വണ്ടി വിട്ടു. ഇതിപ്പോൾ നമ്മൾ വാരം മുണ്ടേരി വാരം പാലം. ഇവിടെ നമ്മൾ കുറച്ച് സമയം കാറ്റ് കൊള്ളാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ ചാരം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, മീനൊക്കെ പിടിക്കാൻ വേണ്ടി രാവിലെ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ലൊരു രസമല്ലേ, ചിലരുടെ ഹോബിയാണല്ലോ മീനിട്ട് ചൂണ്ടയൊക്കെ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിക്കലേ. അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാരുള്ളത് നമ്മൾ അവിടെയൊന്നും വണ്ടി നിർത്തിയില്ല, നമ്മൾ നേരെ കണ്ണൂരിലേക്ക് തന്നെ വിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ണൂരൊക്കെ കഴിഞ്ഞിതിപ്പോൾ ചൊവ്വ എത്തി കേട്ടോ. ചൊവ്വ വഴിയാണ് നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്നത്. ചൊവ്വ വഴി എങ്ങാനും ഷോർട്ട് വഴി ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അത് വഴിയാണ് പോയത്. ഇപ്പോൾ ഇതാ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ കയറി കേട്ടോ, ബീച്ചിൻ്റെ റോഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വന്നെന്ന് പറഞ്ഞു, അപ്പോൾ ആ ആവശ്യമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് പയ്യാമ്പലത്തോട്ടേക്ക്. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റത്തെ ദൂരം മാത്രമേ ഉള്ളൂ, ഏകദേശം എത്താറായി. ഇത് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു, എവിടെ ഫുള്ള് ബ്ലോക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പോലീസൊക്കെ. പിന്നെ ഫുൾ വണ്ടി ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തിയില്ല കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് വേഗം പെട്ടെന്ന് വണ്ടി തിരിച്ച് നമ്മൾ ഇപ്പുറമുണ്ട്, ചാലാട് സൈഡുണ്ട്, പയ്യാമ്പലത്തിൻ്റെ ഇരിക്കുന്നൊക്കെ സ്ഥലമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. കണ്ണൂരിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട്, അവിടെ ആരുമില്ല, 2-3 ഫാമിലീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് അവിടെയാണ് നമ്മൾ കീന് കടലിലെ കാഴ്ചകളൊക്കെ കണ്ടത്. നമ്മൾ മറ്റേ പയ്യാമ്പലത്തെ ഗേറ്റിൻ്റെ അവിടെ പോയില്ല കേട്ടോ. അവിടെ നമ്മൾ നേരത്തെ കണ്ട വീട് കണ്ടിരുന്നല്ലെങ്കിൽ കുറേ പേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് പോയില്ല, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അത് നമ്മൾ അവിടെ പോയില്ല, ഇവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. കുട്ടികളൊക്കെ കുറച്ച് സമയം ഇവിടെ നിന്നൊക്കെ കളിച്ചു കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ, പിന്നെ വിശക്കാനൊക്കെ തുടങ്ങി. ഏകദേശം ഒരു 9 മണിയൊക്കെ ആവാറായി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി കേട്ടോ. അതിന് നമ്മൾ വീട്ടിലേക്ക് പോക്കാണ്. നമ്മൾ ഫുഡൊന്നും ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുമോ വെള്ളമോ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. വെള്ളമൊക്കെ നമ്മൾ ഓൾറെഡി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇരുന്ന സ്ഥലം കേട്ടോ, പയ്യാമ്പലത്തിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് സമയം കുട്ടികളൊക്കെ കളിക്കുകയൊക്കെ ചെയ്തത്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇത് കക്കാട് റോഡാട്ടോ, കക്കാട് വഴിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്.
അപ്പോൾ നമ്മൾ റോഡൊക്കെ കയറി പകുതി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും മോള് മോനൊക്കെ ക്ഷീണം പിടിച്ച് ടയേർഡായി. അവർക്ക് കുറച്ചൊക്കെ വണ്ടിയിലൊക്കെ ഓടിയാൽ തന്നെ മതി, അവർക്ക് ക്ഷീണമാവും. എൻ്റെ മോളാണെങ്കിൽ വണ്ടിയിലൊക്കെ ചർത്തിച്ചു ഒരു പരിവാക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട്. അവൾ എവിടെ പോയാലും വോമിറ്റിംഗ് ഒക്കെ വരുന്നു, അത് വേറൊരു സൈസാണ്. ഇവിടെ പോകാനൊക്കെ വലിയ ഇഷ്ടമാണ്, പക്ഷെ പോയാലൊക്കെ ഇതാണ് അവളെ അവസ്ഥ. മോള് മൊത്തം വണ്ടിയിലൊക്കെ ചർത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ഓടി ഓടി നമ്മുടെ നാടെത്തി. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു റോഡാണ്, ആ റോഡും കയറി. ഇവിടെ വലിയൊരു കനാലുണ്ട് കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെ വലിയൊരു കനാലുണ്ട്. രണ്ട് സൈഡ് റോഡിൻ്റെ നടുക്കായിട്ടാണ് ഈ കനാൽ വരുന്നത്. ഞാൻ ഇതുവരെയായിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു 10-15 കൊല്ലം മുമ്പ് എങ്ങാനും വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇതിനകത്ത് വെള്ളം നിറഞ്ഞിട്ടൊന്നും. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു കനാലാണ്. ഓക്കെ, ഇതാ അമ്മനെ നമ്മളങ്ങനെ വൺ ഡേ വ്ളോഗൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി. ഇനി ഇൻഷാല്ലാ നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായി, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.